കോഴിക്കോട് വി എസ് രഞ്ജിത്ത് ഇപ്പോൾ നിൽക്കുന്നത് ചില കുട്ടി പ്രതിഭകളുടെ ഒപ്പമാണ് മികച്ച നടന്മാരായി തീരാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങൾ കളിക്കൂട്ടുകാരുടെ ഒരു സംഘത്തോടൊപ്പമാണ് ഉള്ളത് വി എസ് രഞ്ജിത്ത് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് രഞ്ജിത്ത് തന്നെ പറയൂ ഒപ്പമുള്ള നമ്മളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തൂ എന്താണ് ഇവർ രാവിലെ ചെയ്യുന്നത് ഡോക്ടർ അരുൺകുമാർ ഞാൻ കാരാട് ഒരു നാട്ടിൻപുറത്തെ ഒരു വേനൽക്കാല ക്യാമ്പിലാണ് നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ഇത്തരത്തിൽ ഓണം വെക്കേഷൻ അല്ലെങ്കിൽ കുട്ടികൾ ഒരുമിച്ച് കൂടി അവരുടെ സർഗാത്മകമായ പ്രതിഭകളെ ഉണർത്തുകയും അത് പരിശീലിപ്പിക്കുകയും അത് സാമൂഹികമായ നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചകൾ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഗ്രന്ഥശാലാ സംഘങ്ങളും വായനശാല വായന കളരികളുമൊക്കെ അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ കാരാട് ദേശത്ത് ഒരു ഒരുപറ്റം കുട്ടികൾ കുറേ അധ്യാപകരുടെയും അതുപോലെ തന്നെ നാടക പരിശീലനവും അതുപോലെ ഷോർട്ട് ഫിലിം മേക്കിങ്ങും ഒക്കെ ആയിട്ട് കൂടിച്ചേരുകയാണ് ശരിക്കും നമ്മളെ കുട്ടികളെ ലഹരി പോലുള്ള മറ്റ് ദുശീലങ്ങളിലേക്കൊന്നും പോവാതെ കുട്ടികളെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഇത്തരം കൂട്ടായ്മകൾക്ക് സാധിക്കും ഇവർ പരിശീലനത്തിലാണ് നമുക്ക് ആദ്യം ഇവരുടെ അധ്യാപകരോട് ചോദിക്കാം എന്താണ് ഇങ്ങനെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള കാരണമെന്നുള്ളത് ഇത് മാഷ മാഷ എങ്ങനെയായി ക്യാമ്പുകൾ എല്ലാ വെക്കേഷനും ഉണ്ടാവാറുണ്ടോ ആ ഇപ്പോൾ കുറച്ചായിട്ട് വെക്കേഷനിൽ ഉണ്ടാവാറുണ്ട് ഇതൊരു ക്രിയേറ്റീവ് സ്കൂൾ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയിലാണ് ഈ ഇത് തുടങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളവിടെ എഴുതിയ പോലെ സർഗാത്മകതയിലൂടെ സാമൂഹ്യ പ്രതിഭ എന്ന ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ന് നാടക കളരിയാണ് ഇന്ന് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് വീണ്ടും ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് ലഹരിക്ക് ഷോർട്ട് ഫിലിമിന്റെ കണ്ടന്റ് കുട്ടികളിൽ ഉണ്ടാകുന്ന ലഹരി അത് കുട്ടികൾ ഒരുപാട് കഴിവുകളുള്ള കുട്ടികളാണ് ഇതിൽ പാട്ട് പാടുന്ന ആരൊക്കെ ഉണ്ടെന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ ഒരു പാട്ട് നമുക്ക് ഈ കുട്ടിയുടെ ഭാഗത്തിന് പാട്ട് കേൾക്കാമെന്ന് തോന്നുന്നു മാഷൊരു പാട്ട് പാടിക്കൂടല്ലേ ആരാ ആ ആ കുട്ടി വരും മോളെ പേരെന്താ അതിഥിയുടെ ഒരു പാട്ട് കൂടി കേൾക്കാം ീർ കുടയിലേ വിടക്കും ചിറകുകൾ ചുരുക്കി ഒതുക്കി വസന്തരാത്രിയിൽ മയങ്ങും സ്വർണ്ണ മുക്കിലേ സ്വർണ്ണ മുക്കിലേ സ്വപ്നം ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പൊ നാടകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ കലാകാരിയെ വിളിക്കാം ഇവിടെ ഉണ്ട് മോളെ പേരെന്താ എന്താ കാണിക്കാൻ ചെയ്തോണ്ടിരിക്കാണ്ട് തെയ്യങ്കനായ നിന്റെ മോനെ നടക്കൂലോ കാലത്തോളം നടക്കൂല കൊന്നുകളയും ഞാൻ മോനെ ഹരികൃഷ്ണ കാവില് കാവിലെ തെയ്യം കെട്ടി ആടുമ്പോ നമ്മളൊക്കെ ദൈവങ്ങളാ വേഷം അഴിച്ചു വെച്ച് ജീവിതത്തിലേക്ക് തിരികെ വന്ന ഒരു വലിയ ഇല്ലാത്ത കൊറേ മനുഷ്യന്മാരാ മോൻ പിള്ളേടെ മോളെ മറന്നുകളാ മറക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല മനസ്സിൽ മനസ്സിൽ തുന്നി ചേർന്ന സ്വപ്നങ്ങളൊക്കെ എങ്ങനെ അച്ഛ ഉപേക്ഷിക്കുക നമ്മളൊക്കെ എന്നാ ജാതിയുടെയും സമുദായത്തിന്റെയും പേരിൽ അധികാരം പങ്കുവെക്കുന്ന കാര്യത്തോളം ഇവിടെ ഓനാണ് ഹരികൃഷ്ണൻ തെയ്യം കഴിഞ്ഞ് ഓ ഇതിലെ വരും ഒറ്റ വെട്ടിന് തീർത്തയ്ക്കണം ഒന്ന് നിലവിളിക്കാൻ പോലും അനുവദിക്കരുത് ഉം ചെല്ലേ തെയ്യാ തെയ്യേ കാറ്റായും മഴയായും ഞാൻ നിങ്ങളിലേക്ക് വന്നു കൊയ്തും മെതിച്ചും കൊയ്തും മെതിച്ചും ഞാൻ ഐശ്വര്യങ്ങളെ കൊണ്ടുവന്നു തെയ്യോതി ടുത്ത് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുക കോഴിക്കോട് കാരാതെ ക്രിയേറ്റീവ് സ്കൂളിന്റെ ഓണാവധികാര ക്യാമ്പാണ് നാടകങ്ങളിലൂടെ കുട്ടികൾ പഠിച്ചു വളരുന്നു